السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين. الحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, സ്നേഹം നിറഞ്ഞ സഹോദരന്മാർ, കേരളത്തിൽ ധാരാളം ദശകങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇൽമു പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മുസ്ലിം ഉമ്മത്തിന് ആത്മീയമായും ഭൗതികമായും എല്ലാം നേതൃത്വം നൽകുന്നതിന് വേണ്ടി ത്യാഗങ്ങളും പ്രയാസങ്ങളും ഒന്നും വകവെക്കാതെ, പ്രത്യേകിച്ചും സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാലഘട്ടങ്ങളിൽ കഠിനാധ്വാനത്തിലൂടെ മുസ്ലിം ഉമ്മത്തിനും രാഷ്ട്രത്തിനും ധാരാളം സംഭാവനകൾ അർപ്പിച്ച, നമുക്ക് എന്നല്ല ഈ രാജ്യത്തിനും സമൂഹത്തിനും സമുദായത്തിനും ഒരിക്കലും വിസ്മരിക്കാൻ നിവൃത്തിയില്ലാത്ത രണ്ട് വലിയ മഹത്തുക്കൾ, മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി, നൂറുൽ ഉലമ എം എ ഉസ്താദ്, അല്ലാഹു തആല അവരുടെ എല്ലാം ഖബറുകൾ ദർജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആ രണ്ട് മഹാന്മാരെ അനുസ്മരിക്കുന്ന ഒരു പരിപാടി, അവരുടെ ജീവിതം വലിയ ഒരു ഭാഗം ഒഴിച്ചു വെച്ച് വളർത്തി ഉയർത്തി പന്തലിപ്പിച്ച ഈ മഹത്തായ ജാമിഅ സയ്യിദിയ എന്ന സ്ഥാപനത്തിൽ വെച്ച് നടക്കുക. നിങ്ങളെല്ലാവരും ഇന്നത്തെ ഈ പരിപാടിയിലും നാളത്തെ പരിപാടിയിലും ഒക്കെ ആദ്യം മുതൽ അവസാനം വരെ പങ്കെടുക്കാൻ വേണ്ടി നിയത്ത് ചെയ്ത് വന്ന് ഇരിക്കുന്നവരാണ്. ഞാൻ നിങ്ങളോട് ഒരു ചെറിയ എതിർ പറയാണ്, എനിക്ക് കൂടുതൽ സമയം ഇവിടെ നിൽക്കാനും ഇരിക്കാനും കഴിയാത്തതിൽ ഖേദമുണ്ട്.
എല്ലാ മഹാന്മാരും നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു തത്വമാണ് വാക്ക് പാലിക്കണം എന്നത്. അതൊരു മുസ്ലിമിന്റെ കടപ്പാടാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു വലിയ പ്രഗത്ഭനായ പണ്ഡിതനാണ്. ആ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ശിഷ്യൻ, അല്ലെങ്കിൽ മുരീദ് എന്ന് പറഞ്ഞാലും തെറ്റില്ല, മഹാനവരുടെ കൂടെ ആത്മീയ ചൈതന്യം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു കൂടിയ ഒരു മഹാൻ, സഹിൽ ബിനു അബ്ദുല്ലാഹി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഉസ്താദിന്റെ സദസ്സിൽ നിന്ന് ഒരു ദിവസം ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോകുമ്പോ പറഞ്ഞു, ഞാൻ ഇറങ്ങിപ്പോകുന്നത്, ഞാൻ ഇവിടെ കയറി വരുമ്പോ നിങ്ങളുടെ വീട്ടിന്റെ മേലെ മച്ചിന്റെ മുകളിൽ നിന്ന് കുറച്ച് നല്ല യുവതികളായ നല്ല ഭംഗിയുള്ള സ്ത്രീകൾ എന്നെ ഓരോരുത്തരും വിളിക്കുകയാണ്, സഹിലി 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 എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഇങ്ങനെ സ്വന്തം വീട്ടിലുള്ള പെൺകുട്ടികളെ അതവോടുകൂടി വളർത്താൻ നിലനിർത്താനും കഴിയാത്ത നിങ്ങളുടെ ദിവസിൽ ഇനി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് സഹിലി എന്ന് പേരുള്ള ശിഷ്യൻ ഇറങ്ങിപ്പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോ മഹാനവരുകൾ അവിടെ കൂടിയവരോട് പറഞ്ഞു, നിങ്ങൾ ആരും പോകല്ലേ, നമുക്ക് സഹിലിന് മയ്യ പുരസ്കരിക്കണം. അതെന്താണ്, എന്റെ വീട്ടിൽ അങ്ങനെ ഒറ്റ പെൺകുട്ടിയുമില്ല, അങ്ങനെ ഒരു പെൺകുട്ടി തറസിന്റെ മുകളിൽ നിന്ന് അദ്ദേഹത്തെ വിളിക്കണമെങ്കിൽ എന്റെ വീട്ടിൽ പെൺകുട്ടികൾ വേണ്ടേ, അങ്ങനത്തെ ഒരു അടിമ സ്ത്രീകളോ പെൺകുട്ടികളോ എന്റെ വീട്ടിൽ അങ്ങനെയുള്ളവർ ഇല്ല. അപ്പൊ പിന്നെ അദ്ദേഹം കണ്ടത് ആരായിരിക്കും? ഞാൻ മനസ്സിലാക്കുന്നു, സഹിലിന്റെ മരണം അടുത്തിട്ടുണ്ട്, അത് ഹൂറുലീങ്ങളായിരിക്കും. സ്വർഗത്തിൽ സഹിലിനെ സ്വീകരിക്കാൻ നിൽക്കുന്ന ഹൂറുലീങ്ങൾ സഹിലിനെ സഹിലി സഹിലി എന്ന് പറഞ്ഞത് വിളിച്ചതായിരിക്കും. കുറഞ്ഞ സമയം കൊണ്ട് സഹിൽ മരണപ്പെടും, നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കണമെന്ന്. കുറഞ്ഞ സമയം കൊണ്ട് സഹിൽ മരണപ്പെട്ടു, എല്ലാവരും മയ്യിത്ത് നിസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും. ഞാൻ പറഞ്ഞു വന്നത്, ആ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, വലിയ മഹാനാണ്. ഹനഫി മദ്ഹബുകാർക്ക് ഉണ്ടാക്കി കൊടുത്തൊരു സ്ഥാപനം, ഷാഫി മദ്ഹബുകാർക്ക് ഉണ്ടാക്കി കൊടുത്തൊരു സ്ഥാപനം. കാരണം ഇമാമിയങ്ങൾക്കിടയിലുള്ള വീക്ഷണ വ്യത്യാസങ്ങൾ, അത് വൈവിധ്യങ്ങളാണ്, അത് അഭിപ്രായ ഭിന്നതകൾ അല്ല എന്ന് മഹാനവരുകൾക്കറിയാം എന്നതുകൊണ്ട് അവർക്കിടയിൽ ഭിന്നതയൊന്നുമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഒന്നുകിൽ ഷാഫി മദ്ഹബ് സ്വീകരിക്കണം, അല്ലെങ്കിൽ ഹനഫി മദ്ഹബ് സ്വീകരിക്കണം, അല്ലെങ്കിൽ മാലിക്കി മദ്ഹബ് ആകാം, അദ്ദേഹം ബലി മദ്ഹബ് ആകാം. ഇങ്ങനെയല്ലാതെ ഇത് തന്നെ സ്വീകരിച്ചാലേ സ്വർണത്തിൽ കടക്കുള്ളൂ എന്ന് ആരും പറഞ്ഞില്ല. അപ്പൊ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. നേരെ മറിച്ച് നമ്മളെ നാട്ടിലൊക്കെ ഒരുപാട് പാർട്ടികൾ, ആ പാർട്ടികൾ ആരും ഒന്നുകിൽ ഇടതുപക്ഷത്തിന് അല്ലേ വലതുപക്ഷത്തിന് അല്ലേ ബി ജെ പിക്ക് ഇങ്ങനെ ആരും പറയലില്ല. കാരണം എന്തുകൊണ്ട്? അവർ തമ്മിലൊക്കെ അഭിപ്രായ വ്യത്യാസം. ഇതുപോലെ തന്നെ ഒരേ വിഭാഗത്തിൽ തന്നെ പെട്ട ആളുകൾ വിവിധ സംഘടനകളായി പാർട്ടി ഉണ്ടാക്കിയാൽ അവരും ഒന്നുകിൽ ആ പാർട്ടിയിലെ മെമ്പർഷിപ്പ് അല്ലെ ഈ പാർട്ടിയിലെ മെമ്പർഷിപ്പ് അങ്ങനെ പറയലില്ല, അവരൊക്കെ തമ്മിൽ അഭിപ്രായ വ്യത്യാസം. ഇമാമിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല, എല്ലാം പരസ്പരം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുകയാണ്. അവരാരും അപ്പുറത്തുള്ള ആൾ പിഴച്ചുപോയവരാണെന്നോ അല്ലെങ്കിൽ ഒരു ശിർക്ക് ചെയ്തവരാണെന്നോ, മുശ്രിക്കുകളാണെന്നോ അല്ലെങ്കിൽ ഇസ്ലാമിന് പുറത്തുപോയവരാണെന്നോ, ബിദഅത്തുകാരാണെന്നോ പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് തന്നെ, അൽഫഖഹു കുല്ലുഹും മിയാലു അബി ഹനീഫ, എല്ലാ പണ്ഡിതന്മാരും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അബു ഹനീഫ റളിയല്ലാഹുവിന്റെ ആശ്രിതരാണ് എന്നാണ്. ഷാഫിഈ മദ്ഹബുകാരായ എത്രയോ പണ്ഡിതന്മാർ ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനം പറയാൻ വേണ്ടി തന്നെ കിതാബ് എഴുതിയിട്ടുണ്ട്, അതേപോലെ തിരിച്ചു. അപ്പൊ ഇമാമിങ്ങൾക്കിടയിലുള്ള
വീക്ഷണ വ്യത്യാസങ്ങൾ അതൊരിക്കലും പുത്തൻവാദികൾക്കിടയിലുള്ള അല്ലെങ്കിൽ പുത്തൻവാദികളും യഥാർത്ഥ മുസ്ലിമികളായ സുന്നികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പോലെ അല്ല. മറിച്ച് പുത്തൻവാദികൾ എപ്പോഴും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ടവർ, ശിർക്ക് ചെയ്ത മുസ്ലിങ്ങളാണ്, അവിശ്വാസികളാണ്, ബിദഅത്തുകാരാണ്, ഖുറാഫികളാണ്, അങ്ങനെയാണ് അവർ പറയുന്നത്. നമ്മളോ അങ്ങനൊക്കെ നിങ്ങൾ പറയുന്നതുകൊണ്ട് നിങ്ങൾ വേച്ചു പോയവരാണ്. അങ്ങനെയല്ലാതെ അവർക്കിടയിൽ ഒരു അലയൻസിന് വകുപ്പ് ഇല്ല. അതേസമയത്ത് മദ്ഹബിന്റെ ഇമാമികൾക്കിടയിൽ അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മക്ബറ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു. ആ മക്ബറ സിയാറത്ത് ചെയ്യുമ്പോൾ സുബ്ഹിന്റെ സമയമായപ്പോ അവിടുന്ന് നിസ്കരിക്കുമ്പോ അന്ന് ഖുനൂത്ത് ക്യാൻസലാക്കുന്നു. കാരണം അദബിനു വേണ്ടി, അദബിനു വേണ്ടി ചിലപ്പോൾ ചില കർമ്മങ്ങൾ തന്നെ അല്ലെങ്കിൽ ചില സുന്നത്തുകൾ തന്നെ മാറ്റിവെക്കാം അദബിനു വേണ്ടി. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയതുപോലെ മിമ്പറിന്റെ മൂന്നാം പടിയിൽ നിന്നു ഖുതുബ ഓതുന്നതിന് പകരം ഒരു പടി താഴെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി നിന്ന സ്ഥലത്ത് ഞാൻ കയറി നിൽക്കണ്ട എന്ന അദബിനു വേണ്ടിയായി. അങ്ങനെ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു കുറിച്ചാണ്. അതിനിടക്ക് ഒരു വിഷയം പറഞ്ഞു തന്നേ ഉള്ളൂ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഹനഫി മദ്ഹബുകാർക്ക് ഒരു സ്ഥാപനം ഉണ്ടാക്കി കൊടുത്തു, ഷാഫി മദ്ഹബുകാർക്ക് ഒരു സ്ഥാപനം ഉണ്ടാക്കി കൊടുത്തു. എല്ലാവരും ഒരുപോലെ ആദരിക്കുന്ന ഒരു പണ്ഡിതനാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു. ആ മഹാൻ ഒരിക്കൽ ഒരു സൈന്യത്തിൽ ചേർന്നു, ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് സൈന്യം ആവശ്യമാണ്. സൈനിക നീക്കവും സന്നദ്ധതയും ആവശ്യമാണ്. അതാണ് ഫതുഹുൽ മുഈനിൽ കിതാബുൽ ജിഹാദ് അല്ലെങ്കിൽ ബാബുൽ ജിഹാദ് സൈനിക നീക്കത്തിൽ പറയുന്ന അധ്യായം. അതൊരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അപ്പൊ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന്, ഇസ്ലാമിക രാഷ്ട്രം നിലനിൽക്കാൻ ഇസ്ലാമിക രാഷ്ട്രത്തിന് സൈന്യം വേണം, സൈനിക സംവിധാനവും സജ്ജീകരണവും. അത് എല്ലാ രാഷ്ട്രത്തിനും ആവശ്യമാണെന്ന് എല്ലാ രാഷ്ട്രത്തലവന്മാരും ഇജ്മാഉ മുത്തഫഖും അലൈഹി എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. സൈന്യമില്ലാത്ത ഒരു രാഷ്ട്രവും ലോകത്തില്ല, സൈനിക നീക്കം നടത്താത്ത ഒരു രാഷ്ട്രവും ലോകത്തില്ല. അതുകൊണ്ടാണ് എല്ലാ രാഷ്ട്രങ്ങളും കോടികൾ ചെലവഴിച്ച് ആയുധങ്ങൾ വാരിക്കൂട്ടുന്നു, കോടികൾ ചെലവഴിച്ച് പട്ടാളത്തെ പോറ്റുന്നു. കാരണം ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് സൈനിക നീക്കവും സൈന്യവും ആവശ്യമാണ്. അത് ഇസ്ലാമിലും ആ നിയമം ഉണ്ട് എന്നാണ് ഫതുഹുൽ മുഈനിൽ ബാബുൽ ജിഹാദ് കൊണ്ടുവന്നുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ചിലർ തെറ്റിദ്ധരിച്ചു പോലെ അത് തീവ്രവാദത്തിന് തെളിവോ അല്ലെങ്കിൽ തീവ്രവാദം നടത്താനുള്ള പരിപാടിയോ അല്ല. ഇസ്ലാമിന്റെ ഭരണാധികാരി യുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് സൈന്യവും സൈനിക നീക്കവും ഉണ്ടാകണം. അത് എപ്പോൾ എങ്ങനെ ആണ് അത് വേണ്ടത്, അത് അതിൻ്റെതായ നിയമപ്രകാരം. അതിപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല, ഇവിടെ ഫത്വൽ മുഈൻ ദർസ് നടത്തുന്ന സമയമല്ലല്ലോ. അതിന്റെ നിയമപ്രകാരം നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ഇന്ത്യ രാജ്യത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടം മുതൽ ഇന്ന് വരെയും പണ്ഡിതന്മാർ ജീവിച്ചു. അവരാരും തീവ്രവാദത്തിനൊരു കമ്മിറ്റി ഉണ്ടാക്കിയില്ല. ഓരോറ്റ യുവാവിനെയും യുവാവല്ലാത്തവരെയും തീവ്രവാദി ആക്കിയതുമില്ല. കാരണം അവർക്കറിയാം ബാബുൽ ജിഹാദ് എന്ന് പറഞ്ഞിട്ട് പറയുന്നതൊന്നും തീവ്രവാദമല്ല, അത് ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സൈനിക പരിപാടികളെ കുറിച്ചാണ് പറയുന്നത്. എല്ലാ ആലിമികൾക്കും അറിയാം. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികളായ ആലിമികൾ, ഇത് നൂറുൽ ഉലമയാകുന്ന അതിന്റെ മുമ്പുള്ള ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാര പറയുകളാകട്ടെ, അതിൻ്റെയും മുമ്പുള്ള മഹാനായ കുഞ്ഞഹമ്മദ് ഹാജി ആകട്ടെ, അതിൻ്റെയും മുമ്പുള്ള അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ അവർകളാകട്ടെ, അങ്ങനെ മേലോട്ട് പോയാൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അടക്കം ഒരുപാട് മഹാന്മാർ കേരളത്തിൽ കഴിഞ്ഞുപോയി. ആരും സുഹൃത്തുക്കളെ ഇവിടെ ഒരു തീവ്രവാദ പരിപാടി പഠിപ്പിച്ചിട്ടുമില്ല,
അതിനൊട്ട് ഫതുവിന്റെ ജിഹാദോ അല്ലെങ്കിൽ മറ്റ് കിതാബുകളുടെ ജിഹാദിന്റെ അധ്യായമോ അവർ ദുരുപയോഗം ചെയ്തിട്ടും ഇല്ല. ഖുർആനിലോ ഹദീസിലോ ഉള്ള ഒരു വാചകവും അവർ ദുരുപയോഗം ചെയ്തിട്ടില്ല. കാരണം അവർക്കറിയാം ആ പറയുന്ന വിഷയം എന്താണ് എന്നറിയാം. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് മുതാലിമീങ്ങളുള്ള ഒരു സഹസായോട് ഞാൻ പറയുന്നു, നമ്മുടെ മുൻഗാമികൾ എന്താണോ കാണിച്ചു തന്നത്, മുൻഗാമികൾ എന്താണോ പഠിപ്പിച്ചു തന്നത്, മുൻഗാമികൾ എന്താണോ നടപ്പാക്കി തന്നത്, മുൻഗാമികൾ ഏതാണോ നമുക്ക് മനസ്സിലാക്കി തന്നത്, അതിൽ ഉറച്ചു നിൽക്കുന്നവർക്കാണ് സുന്നികൾ എന്ന് പറയുന്നത്. ഒരു മാറ്റത്തിനും വിധേയമല്ല. ഇരിക്കട്ടെ, അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു ഒരു മുസ്ലിം ഭരണാധികാരി ഭരിക്കുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലെ സൈന്യത്തിൽ ചേർന്നു. സൈന്യത്തിൽ ചേർന്നാൽ സ്വാഭാവികമായും യുദ്ധത്തിന് പോകേണ്ടി വരും. യുദ്ധം നടക്കുന്ന സമയത്ത് യുദ്ധത്തിന് പോകേണ്ടി വരും. ഇപ്പൊ അമേരിക്കയും അമേരിക്കയുടെ ഉറക്ക കെടുത്തുന്ന ഒരു ചെറിയ പൊതു പോലത്തെ ഒരു സാധനം ഉത്തരകൊറിയ. ആ ഉത്തരകൊറിയയും തമ്മിൽ തന്നെ കൊമ്പ് കോർക്കാൻ അടുത്തായതായി പത്രത്തിൽ വായിച്ചു. അങ്ങനെ പലരും രാഷ്ട്രത്തെക്കാൾ വലിയ രാഷ്ട്രത്തിന്റെ വലിപ്പത്തെക്കാളും രാഷ്ട്രത്തെക്കാളും രാഷ്ട്രത്തിലുള്ള ജനങ്ങളെക്കാളും എത്രയോ കൂടുതൽ വലിയ ആയുധ സന്നാഹമുള്ള രാഷ്ട്രമാണ് ഇസ്രായേൽ. അതിന്റെ പേരിൽ ഇസ്രായേലിന്റെ ഭരണാധികാരി തീവ്രവാദിയാണ്. ഒരു പ്രധാനമന്ത്രിയും പറയുന്നില്ല, ഒരാളും പറയുന്നില്ല, എല്ലാവരും രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു രാഷ്ട്രത്തിന് ആയുധം വേണ്ടി വരും എന്ന് പറഞ്ഞ് ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാപണ്ഡിതനായ ഒരു ഇമാം യുദ്ധത്തിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ തീവ്രവാദമാണെന്ന് ആരും ദുർവ്യാഖ്യാനിക്കരുത്. പട്ടാളത്തിൽ ചേർന്നു, അങ്ങനെ രാഷ്ട്രസേവനം ചെയ്യുകയാണ്. രാഷ്ട്രസേവനം എന്ന നിലയ്ക്ക് യുദ്ധത്തിൽ പങ്കെടുത്തു. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിസ്കാരത്തിന്റെ സമയമായി. അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു പ്രതിയോഗിയായ വ്യക്തിയോട് പറഞ്ഞു. ആ പ്രതിയോഗിയായ വ്യക്തി, അദ്ദേഹം മുസ്ലിമല്ല, പക്ഷേ മുസ്ലിം അല്ലാത്തത് കൊണ്ട് ഒരു കാര്യം പറഞ്ഞുകൂടാന്നൊന്നും ഇല്ലല്ലോ. അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് നിസ്കരിക്കേണ്ട സമയമായി, കുറച്ച് സമയം നമ്മൾ യുദ്ധം നിർത്തിയല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഇന്നത്തതുപോലെ ഹെലികോപ്റ്ററിൽ കയറിയിട്ട് സ്വിച്ചിടുമ്പോൾ മിസൈല് പോയി പതിക്കുന്ന യുദ്ധമല്ല, അന്ന് വാളും പരിചയപ്പെടുത്ത അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുകയും കുത്തുകയും തെളുക്കുകയും ചെയ്യുന്ന യുദ്ധമാണ്. അപ്പൊ ആ മുസ്ലിം സഹോദരനായിക്കോട്ടെ എന്ന് പറഞ്ഞു, നിങ്ങൾ നിസ്കരിച്ചോളൂ, എന്ത് തുടങ്ങാൻ നമുക്ക് രണ്ടാം നിസ്കരിക്കാൻ അവസരം കൊടുത്തു. നമുക്ക് യുദ്ധമൊന്നും വേണ്ട, വേറെ ഒരു അമുസ്ലിം സഹോദരൻ നടത്തുന്ന ഒരു സ്ഥാപനത്തിലോ കമ്പനിയിലോ വീട്ടിലോ അല്ലെങ്കിൽ വക്കീലിന്റെ വർക്കോ ഡോക്ടറെ വർക്കോ പോയ നിസ്കാരത്തിന്റെ സമയത്ത് ഞാനും നിസ്കരിച്ചോട്ടെ എന്ന് ചോദിക്കാനുള്ള ഈമാൻ ചട്ടം നമുക്ക് ഉണ്ടാവില്ല. പ്ലെയിനിൽ വെച്ച് ഞാനൊന്ന് നിസ്കരിക്കട്ടെ എന്ന് ചിന്തിക്കാനുള്ള ഈമാൻ ചട്ടം നമുക്ക് ഉണ്ടാവില്ല. ട്രെയിനിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ മറ്റുള്ളവർ കാണുമെന്നുള്ള ബേജാറായ ഞാൻ എന്റെ കുട്ടിക്കാലത്ത് പ്രസംഗിച്ച് പഠിക്കുന്ന കാലത്ത് ഈ കാസർഗോഡ് ഭാഗത്തൊക്കെ വയതു പറയാൻ വന്നാൽ തിരിച്ചു പോകുമ്പോ രാവിലെ തിരിച്ചു പോകുമ്പോ അധികവും പരശുരാം എക്സ്പ്രസിനാണ് പോവാ. അങ്ങനെ പോകുന്ന സമയത്ത് പലപ്പോഴും അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ നിന്ന് അല്ലെങ്കിൽ അപ്പുറത്തെ സീറ്റിൽ നിന്ന് ഖുർആൻ ഓതുന്നത് കേൾക്കാറുണ്ട്. ഉറക്കെ ഞാൻ ചെന്ന് നോക്കിയാൽ അത് താജുല്ലുലമയായിരിക്കും. അല്ലാഹു തന്നെ അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു. സുഹൃത്തുക്കളെ, നമ്മളെ ദീൻ, ആ ദീൻ അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നതിന് യാതൊരു മടിയും ആർക്കും ആവശ്യമില്ല. അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു യുദ്ധത്തിലെ പ്രതിയോഗിയോട് ഞാനൊന്ന് നിസ്കരിക്കാൻ അവസരം തരുമോ എന്ന് ചോദിച്ചപ്പോ അവസരം കൊടുത്തു. അദ്ദേഹം അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു പോയി നിസ്കരിച്ചു. നിസ്കരിച്ചു വന്ന് വീണ്ടും യുദ്ധം തുടങ്ങി. യുദ്ധം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുമ്പോ എതിരാളിയായ വ്യക്തി അപ്പുറത്തെ സൈന്യത്തിലുള്ളതാണ്. അദ്ദേഹം ചോദിച്ചു, ഓ അബ്ദുല്ലാ, ഈ എനിക്ക് എന്റെ പ്രാർത്ഥനയുടെ സമയമായി, എനിക്ക് കുറച്ച് സമയം യുദ്ധം നിർത്തിയൊക്കെ. അള്ളാഹു സ്വാഭാവികമായി സമ്മതിക്കണ്ടേ? അതല്ലേ ശരി, ഒരു നിഷ്പക്ഷത വേണ്ട. അള്ളാഹു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന സമയത്ത് അള്ളാഹു ശ്രദ്ധിച്ചു, എന്താ ചെയ്യുന്നത് നോക്കുമ്പോ ഒരു വിഗ്രഹം വെച്ചിട്ട് ആ വിഗ്രഹത്തിന് സുജൂദ് ചെയ്യാൻ. അത് അബ്ദുല്ലാഹി ബാർക്ക് അള്ളാഹുന് തീരെ ഇഷ്ടപ്പെട്ടില്ല മനസ്സ്. കാരണം ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പകരം ഈ വിഗ്രഹത്തിന് സുജൂദ് ചെയ്യാനാ എന്നോട് സമ്മതം ചോദിച്ചത്. മഹാനവറുകളുടെ മനസ്സിൽ തോന്നി, ഇവൻ ഈ സുജൂദ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവന്റെ തലയങ്ങ് വെട്ടിക്കളഞ്ഞാലെന്താ. മെല്ലെ വാളും എടുത്ത് അബ്ദുല്ലാഹി ബാർക്ക് അള്ളാഹു ആ എതിര് സൈന്യത്തിലുള്ള വ്യക്തിയുടെ സമീപത്തെ കാലെടുത്ത് വെക്കുമ്പോൾ കേൾക്കുന്നൊരു ശബ്ദം, യാ അബ്ദുല്ലാഹ്,
അങ്ങനെയാണ് മഹാന്മാർക്ക് അവരുടെ ജീവിതത്തിൽ ചെറിയ പാളിച്ചകൾ സംഭവിക്കുന്നുവെങ്കിൽ അവരെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവരെ വിളിച്ച് ഉണർത്തുക എന്നത് സംഭവിക്കും. പലപ്പോഴും അതേതെങ്കിലും വിധത്തിൽ സംഭവിക്കും. അഥവാ പാളിച്ച സംഭവിച്ചു പോയാൽ അത് ഉടനെ തന്നെ തൗബ ചെയ്യാൻ വേണ്ടി ഉണർത്തലുകൾ ഉണ്ടാവും. അത് മഹാന്മാരുടെ ഒരു സവിശേഷതയാണ് എന്ന് വിളിച്ചുകൊണ്ട് കേൾക്കുന്നത് എന്താണ്? കരാറ് പാലിച്ചോളണം, കരാറ് പാലിച്ചോളണം. കരാറ് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്, കരാറ് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്, കരാറ് പാലിക്കണം. ഈ ആയത്ത് കേട്ടപ്പോൾ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു അന്താളിച്ചു. അവിടെ നിന്ന് പൊട്ടി പൊട്ടി കരഞ്ഞുപോയി. ഖുർആൻ കരാറ് പാലിക്കാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഈ മനുഷ്യനുമായി ഒരു കരാറിലല്ലേ ഉള്ളത്? അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കഴിഞ്ഞു വരുന്നത് വരെ, എന്റെ ആശയമല്ല, ഞാൻ അംഗീകരിക്കുന്നതല്ല, അത് വേറെ വിഷയം. പക്ഷേ അത് കഴിയുന്നത് വരെ യുദ്ധം നിർത്തിവെക്കാവുന്ന ഒരു കരാറിലല്ലേ? ആ കരാർ ഞാൻ പാലിക്കേണ്ടതില്ലേ? അതാണല്ലോ ഖുർആൻ പഠിപ്പിച്ച ആശയം. ഖുർആൻ അതുപോലെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അതിൽ വർഗീയതയില്ല, അതിൽ ഭീകരവാദമില്ല, തീവ്രവാദമില്ല, മറിച്ച് എല്ലാവർക്കും നീതി, എല്ലാവർക്കും സത്യം, എല്ലാവർക്കും വാക്കുപാലിക്കൽ, ആരുടേതും കളവ് നടത്താൻ പാടില്ല, ആരോടും കളവ് പറയാൻ പാടില്ല, ആരെയും വഞ്ചിക്കാൻ പാടില്ല, ആരെയും പരിഹസിക്കാനും മനസ്സിലാക്കാനും പാടില്ല. അങ്ങനെയാണ് ഇസ്ലാം ഏറ്റവും നല്ല സ്വഭാവമാണ് ലോകത്ത് പഠിപ്പിച്ചത്. ആ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളുടെയും അടിത്തറയായ ഖുർആൻ കരാറ് പാലിക്കണം, കരാറിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്ന് സൂറത്തുൽ ഇസ്രാഇൽ പഠിപ്പിച്ച ആയത്ത് അതാണല്ലോ കേൾക്കുന്നത്. മഹാനവറുകൾ വിറച്ചുപോയി, കരഞ്ഞുപോയി. കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ വിഗ്രഹത്തിന് സുജൂദ് ചെയ്ത ആ അമുസ്ലിമായ പട്ടാളക്കാരൻ അദ്ദേഹത്തിന്റെ പരിപാടി പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കുമ്പോ തൊട്ടടുത്ത് വന്ന് നിന്ന് അബ്ദുല്ലാഹിൽ ബാർക്കല്ലാഹുനു കരയുന്നു. എന്തിനാണ് കരയുന്നത് എന്ന് തിരക്കി അബ്ദുല്ലാഹിൽ ബാർക്കല്ലാഹുനു സംഭവിച്ച സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്ന ലോകസുദ്ധാവായ അല്ലാ, ആ ലോകസുദ്ധാവായ പടച്ചവൻ, അവനെ മാത്രം ആരാധിക്കുന്ന അവന്റെ ഔലിയാക്കളിൽ അവന്റെ ഇഷ്ടജനങ്ങളിൽ പെട്ട നിങ്ങൾക്ക് ഇന്ന് വരെ അങ്ങോട്ട് അതാ ആ പടച്ചവന് ആരാധിക്കാത്ത ഞാൻ എന്നോട് കരാറ് ലംഘിക്കാൻ വേണ്ടി നിങ്ങൾ തുനിഞ്ഞപ്പോൾ ഈ അമുസ്ലിമായ എന്റെ പേരിൽ അവന്റെ ഇഷ്ടജനങ്ങളിൽ പെട്ട ഔലിയാക്കളിൽ പെട്ട നിങ്ങളെ അല്ലാഹു തആല ആക്ഷേപിച്ചല്ലോ. നിങ്ങളുടെ ഈ രാജാവായ സത്താവിലും നിങ്ങളുടെ ഖുർആനിലും ഞാനും വിശ്വസിക്കുകയാണ്. അശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അദ്ദേഹം കലിമത്ത് ചൊല്ലി, അതാ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നു. നിങ്ങളിവിടെ കണ്ടോ, മുസ്ലിമീങ്ങൾ, മുസ്ലിം പണ്ഡിതന്മാര് പ്രത്യേകിച്ചു, അവർ ഇസ്ലാം അനുസരിച്ച് മാത്രം ജീവിതം നയിക്കണം, ഇസ്ലാമിന്റെ കർമ്മങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം, ഇസ്ലാമിന്റെ ആചാരങ്ങൾ മുറുകെ പിടിക്കണം, ഇസ്ലാമിന്റെ സ്വഭാവം മുറുകെ പിടിക്കണം. അങ്ങനെ വരുമ്പോൾ ഇസ്ലാമിന്റെ മറുവശത്ത് ഇസ്ലാമിനെ എതിർക്കുന്നവരോ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു പോയവരോ ആരുണ്ടെങ്കിലും അവർക്കൊക്കെ ഇസ്ലാമിനെ ഗ്രഹിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള സംവിധാനമുണ്ടാകും. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ വാക്കുമാലിക്കാതിരിക്കാൻ നിർവാഹമില്ല. ചിത്താരിയിൽ വളരെ നേരത്തെ ഒരു പരിപാടി ഏറ്റുപോയി. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകേണ്ട സമയം 8:30 വയതു തുടങ്ങണമെന്നാണ് അവർ പറഞ്ഞത്. 7:30 കഴിഞ്ഞുപോയി.
അതുകൊണ്ട് ഞാൻ വീട്ടിൽ സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ശരിയാണ്, ഏറെ കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ എത്ര കഴിയൽ സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇപ്പോൾ വീട്ടിൽ സംസാരിക്കുന്നില്ല. മഹാനായ മർഹൂം നൂറുൽ ഉലമാ എം എ ഉസ്താദും മഹാനായ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരിയും നമുക്ക് കാണിച്ചു തന്നൊരു മാതൃകയും മാർഗവുമുണ്ട്. അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗമാണ്. അവിടെ ഒരു അളവും വ്യത്യാസം വരുത്താതെ, ഒരൽപ്പവും അഡ്ജസ്റ്റിന് തയ്യാറാകാതെ, കാരണം അഡ്ജസ്റ്റ് ചെയ്യാം, നമ്മളെ സ്വന്തം കാര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം, നമ്മളെ സ്വന്തം കാര്യത്തിൽ എവിടെയും അഡ്ജസ്റ്റ് ചെയ്യാം, പ്രശ്നമില്ല. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പൂച്ചയുമായി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പൂച്ചല്ലേ എന്ന് വിചാരിച്ചിട്ടില്ല. പൂച്ച മഹാനവറുകളുടെ കുപ്പായത്തിന്റെ കയ്യിന്റെ മേലെ കിടന്നുറങ്ങിയപ്പോ മഹാനവറുകൾ ആ കൈ അങ്ങോട്ട് മുറിച്ചു വെച്ചിട്ട് പൂച്ചയുടെ ഉറക്ക് തെളിയിക്കണ്ട എന്ന നിലക്ക് കൈ മുറിച്ചു കളഞ്ഞിട്ട് കുപ്പായവും വിട്ടുപോയതായി ചരിത്രം പറയുന്നുണ്ട്. സ്വന്തം കുപ്പായം മുറിച്ചിട്ട് പൂച്ചയോട് അഡ്ജസ്റ്റ് ആകാം, അതേപോലെ ഏത് ജീവിയോടും അഡ്ജസ്റ്റ് ആകാം. പക്ഷെ അതൊക്കെ സ്വന്തം കാര്യം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ്. തറാവീഹിന്റെ ഒരൊറ്റ റകഅത്തും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഖുതുബയുടെ ഭാഷ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, അതാ തലാഖ് മൂന്ന് ചൊല്ലിയാൽ മൂന്നും പോകുമെന്ന് ഇസ്ലാമിന്റെ നിയമത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് പഠിപ്പിച്ചത് മുഹമ്മദ് നബി പഠിപ്പിച്ചതിനെതിരാണെന്ന് പറഞ്ഞുകൊണ്ട് അതാ ഇവിടെ പുസ്തകം എഴുതിയ പുത്തന്മാരികളുണ്ട്, സലഫികളുണ്ട്, മൂന്ന് തലാഖ് ചൊല്ലിയാൽ മൂന്നും പോവുകയില്ലെന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ ഒരു അഡ്ജസ്റ്റ് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതുപോലെ അള്ളാഹുവിന് അതാ ഭാഗമുണ്ട്, സ്ഥലമുണ്ടെന്ന് പറഞ്ഞ സലഫികളുണ്ട്. അങ്ങനെ പറഞ്ഞതിന്റെ ശേഷം അവര് തന്നെ 2007 അവരുടെ അൽമനാറിൽ വലത്ത് ഭാഗത്ത് അള്ളാഹ്ക്ക് രണ്ട് കൈയാണെന്നും ഇടത്ത് ഭാഗത്ത് കൈയില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. 2009 ജനുവരി ആയപ്പോൾ ഇടത്ത് ഭാഗത്തും അള്ളാഹ്ക്ക് കൈ ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കൊല്ലത്തിൽ മാറുന്ന ഒരു പടച്ചവനിൽ വിശ്വസിക്കുന്ന സലഫികളോട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നിർവാഹമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പിഴവും സംഭവിച്ചിട്ടില്ല. സത്യം ചെയ്തുകൊണ്ട് അല്ലാഹുവാണ് പറയുന്നത്, ഖുർആനിലാണതുള്ളത്. നബി തങ്ങൾക്ക് പിഴച്ചിട്ടില്ല. അതേസമയത്ത് 2010 ജൂലൈയിലെ അൽമനാറിൽ മുജാഹിദ് എഴുതി വെക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നബിയെ അല്ലാഹു ആക്ഷേപിക്കുകയുണ്ടായി എന്ന് അൽമനാറിൽ മുജാഹിദ് എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനവുമായി, ഇങ്ങനെയുള്ള പ്രസ്ഥാനക്കാരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമ്മളോട് പറഞ്ഞല്ലോ, അതെ നിങ്ങൾ അവരുമായി ഒരാൾ അഡ്ജസ്റ്റിനും തയ്യാറായി കൂടാ. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ഈ ദീനിൽ ഇല്ലാത്ത പുതിയ ആശയം വല്ലവരും, ദീനിൽ ഉൾപ്പെടാത്ത, ദീനിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത പുതിയ ആശയവുമായി വല്ലവനും വന്നാൽ ഫഹുവ റദ്ദ്, അവൻ തള്ളപ്പെടേണ്ടവനാണ്, അവൻ കൊള്ളപ്പെടേണ്ടവനല്ല, അവൻ ആശയവും തള്ളപ്പെടേണ്ടതാണ്, അവനെയും തള്ളിക്കളയേണ്ടതാണ്. ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹ്ദസ ഔ ആവാ മുഹ്ദിഫൻ, വല്ലവനും പുത്തനാശയക്കാരനായാൽ, ഔ ആവാ മുഹ്ദിഫൻ, അല്ലെങ്കിൽ പുത്തനാശയക്കാരനായ വ്യക്തിയെ അവൻ ഒത്താശ ചെയ്ത് അവനോട് സഹകരിച്ചാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ ശാപമുണ്ട്, വൽ മലായിക മലക്കുകളെ ശാപമുണ്ട്, വന്നാസി അജ്മഈൻ എല്ലാ നല്ല ജനങ്ങളുടെയും ശാപമുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിന്നു സർഫൻ വലാ അദിലാ, അവന്റെ നിസ്കാരമോ നോമ്പോ സകാത്തോ ഹജ്ജോ ധർമ്മമോ അവന്റെ സേവനങ്ങളോ അവന്റെ കർമ്മങ്ങളോ അവന്റെ പ്രവർത്തനങ്ങളോ ഫർളും
സുന്നത്തുമായ ഒരു കർമ്മവും അല്ലാഹു കബൂൽ ചെയ്യൂല. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ടിന്റെ ഹദീസ. അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുമായി ഒരഡ്ജസ്റ്റ് ചെയ്യാനും താജുൽ ഉലമാ സമ്മതിച്ചില്ല, നൂറുൽ ഉലമാ സമ്മതിച്ചില്ല. അത് അതേ നിലക്ക് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി കൊണ്ടുപോകാൻ അൽഹംദുലില്ലാ കാസർഗോഡ് ജില്ലയിലും മറ്റെല്ലാ ജില്ലകളിലുമുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും വിദേശത്തും നാട്ടിലുമുള്ള ജാമിഅ സഅദിയുടെ എല്ലാ പ്രവർത്തകർക്കും അതിന്റെ എല്ലാ ആളുകൾക്കും അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന സിറാജുൽ ഹുദയിലും ജാമിഅ സഅദിയിലും അതുപോലെ മർക്കസിലും മഖറിലും അങ്ങനെ തുടങ്ങി നമ്മുടെ മുഹിമ്മാത്തിലും അങ്ങനെ തുടങ്ങി എവിടെയെല്ലാം എന്തെല്ലാം സ്ഥാപനങ്ങളുണ്ടോ എല്ലാ സ്ഥാപനങ്ങളിലും പഠിക്കുന്ന കുട്ടികൾക്കും പഠിപ്പിക്കുന്നവർക്കും അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്ന എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും സഹായം ചെയ്യുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ മഹാനായ താജുൽ ഉലമയും നൂറുൽ ഉലമയും അവരുടെ മുൻഗാമികളായ ഉസ്താദുമാര് മുഖേന കാണിച്ചും പഠിപ്പിച്ചും തന്ന ആശയം ആ ആശയത്തിനു വേണ്ടി മരണം വരെ നിലനിൽക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ആ രണ്ട് മഹാന്മാരുടെയും അതുപോലെ ഈ മാസത്തിൽ വിട പറഞ്ഞു പോയ കണ്യത്ത് ഉസ്താദി കെ ഉസ്താദി കെ ദാരിമി തുടങ്ങി അല്ലാഹുവേ ഗൗസുൽ അഅലം മഹീദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ മുതൽ ഏതെല്ലാം മഹാന്മാർ ും മരണപ്പെട്ടവരുണ്ടോ അതുപോലെ ഞാൻ ഇന്നലെ നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ആണ്ടിന് പോയിരുന്നു. അങ്ങനെ ഒരുപാട് ആലിമീകൾ ഉസ്താദുമാർ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയവരുണ്ട്. ഈ ജാമിഅ സഅദിയിൽ സേവനം ചെയ്ത ബഹുമാനപ്പെട്ട പി എ ഉസ്താദ് അടക്കം ഒരുപാട് ആലിമീകൾ ഇവിടെ സേവനം ചെയ്തവർ തന്നെ വഫാത്തായി പോയവരുണ്ട്. അള്ളാഹുവേ ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആലിമീകൾക്കും സാദാത്തുക്കൾക്കും ുംക്കും ഇവിടെ മറവ് ചെയ്യപ്പെട്ട ഉസ്താദ് അവരുടെ സമീപത്ത് മറവ് ചെയ്യപ്പെട്ട അബ്ദുൽ ഖാദിർ ഹാജിക്കും ഹരിക്കും അതുപോലെ ബന്ധപ്പെട്ട എല്ലാവർക്കും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഉമ്മ ബാപ്പമാർ ഞങ്ങളുടെ ശിഷ്യന്മാർ ഞങ്ങളോട് സഹായിച്ചവർ സഹകരിച്ചവർ പ്രവർത്തിച്ചവർ ഞങ്ങളുടെ ദീനീ സംരംഭങ്ങളെ സംഘടനകളെ സ്ഥാപനങ്ങളെ സഹായിച്ചവർ ആര് മരിച്ചുപോയോ എല്ലാവർക്കും നീ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ ജന്നത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് മുട്ടണേ അല്ലാഹ്. ഞങ്ങൾക്ക് നിന്റെ പൊരുത്തത്തിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ നേതാക്കളായി ജീവിച്ചിരിക്കുന്ന ജാമിഅ സഅദിയുടെ പ്രധാനപ്പെട്ട സംഘാടകരിൽ ഒരാളായ കൻസുൽ ഉലമക്കും ഞങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന സുൽത്താനുൽ ഉലമക്കും റയീസുൽ ഉലമക്കും ഞങ്ങളെ എല്ലാ ആലിമീങ്ങൾക്കും സാദാത്തുക്കൾക്കും ഈ സ്റ്റേജിൽ പങ്കെടുത്തവരും പങ്കെടുക്കാത്തവരും പങ്കെടുക്കാൻ കഴിയുന്നവരും കഴിയാത്തവരുമായ ഏത് ആലിമീങ്ങൾ സുന്നത്ത് ജമാഅത്തിന് ലോകത്തുണ്ടോ അവർക്കെല്ലാവർക്കും നിന്റെ പൊരുത്തത്തിൽ സാധുക്കളായ ഞങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും മനക്കരുത്തും വർദ്ധിപ്പിക്കണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് മഹാനായ നൂറുൽ ഉലമക്കും അതുപോലെ താജുൽ ഉലമക്കും ഈ അടുത്ത് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ബഹുമാനപ്പെട്ട കുമരമല്ലൂർ അലി ഉസ്താദ് അടക്കമുള്ള മഹാന്മാർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റു ചൊല്ലി ഈ ലോകത്തോട് വിട പറയാൻ നീ അവസരം കൊടുത്തതുപോലെ സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങൾ അവരുടെ ഖാദിമീങ്ങളും മുഹിബ്ബീങ്ങളുമാണ്. ഞങ്ങൾക്കും മരണസമയത്ത് ആ ദിക്റു ചൊല്ലി മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. നിങ്ങളെ അറിഞ്ഞിട്ടാരി വയലേറ്റിട്ടില്ല, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് അദബ് കാണിക്കണം. ഇവിടെ ഇരുന്ന് നടക്കുന്ന എല്ലാ പരിപാടിയും കഴിയുന്നതിന് നമ്മുടെ ഉസ്താദുമാരൊക്കെ പ്രായമുള്ള കാലത്ത് എത്ര മണിക്കൂറുകളാണ് സ്റ്റേജിലും സദസ്സിലൊക്കെ പങ്കെടുത്തത്. നമ്മളും തിരക്ക് വളരെ വലിയ തിരക്കുകാരായി പോകരുത്. എല്ലാവരും അതവോടെ വൃത്തത്തോടെ പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദഹ് പാടുന്ന
അംഗീകരിച്ചതുമാണ് മുമ്പ് ഞാൻ ഇവിടെ തന്നെ വെച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. അതുകൊണ്ട് ഞാനിതിനെ കടക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവരും സദസ്സിൽ അച്ചടക്കത്തോടെ തന്നെ ഇരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. വാഫു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ട് ഉപഹാര സമർപ്പണമാണ്. കണ്ണൂരിൽ നടന്ന IAM സംസ്ഥാന കലോത്സവ പേപ്പർ ക്രാഫ്റ്റ് ഇനത്തിൽ രണ്ടാം സ്ഥാനം നേടിയ സയദിയ ഇംഗ്ലീഷ് മീഡിയം ബോർഡിംഗ് വിദ്യാർത്ഥി മുഹമ്മദ് സയദ് പൊത്തിക ഉപഹാരം നൽകുന്നത് ബഹുമാനപ്പെട്ട പേരോട് സാധിച്ചു.